മൂന്നാറിൽ ദൗത്യസംഘത്തെ നിയോഗിച്ച റവന്യൂ വകുപ്പ് ഉത്തരവിറങ്ങി. കളക്ടർ, സബ് കളക്ടർ, ആർഡിഒ, കാർഡമം അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവർ സംഘത്തിലുണ്ട്. ദൗത്യസംഘത്തിന്റെ ഓരോ ആഴ്ചയിലെയും പ്രവർത്തന പുരോഗതി വിലയിരുത്തും. ഇതിനായി ജോയിന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ഭൂസംരക്ഷണ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഭൂരേഖ തഹസിൽദാർമാർക്ക് പുറമെ മറ്റൊരു തഹസിൽദാരെ കൂടി ചുമതലപ്പെടുത്തി. ദൗത്യസംഘത്തെ സഹായിക്കുന്നതിന് രജിസ്ട്രേഷൻ, വനം, പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദൗത്യസംഘത്തിന് ആവശ്യമായ പോലീസ് സംരക്ഷണം ലഭ്യമാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശമുണ്ട്. മൂന്നാറിലേക്ക് ദൌത്യസംഘത്തെ സ്വാഗതം ചെയ്ത എം എം മണി. കയ്യേറ്റമുണ്ടോ എന്ന ദൌത്യസംഘം പരിശോധിക്കട്ടെ. എന്നാൽ കാലങ്ങളായി ജീവിക്കുന്നവരുടെ നേരെ മെക്കിട്ട് കയറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എതിർക്കുമെന്നും അതിൽ രണ്ടഭിപ്രായമില്ലെന്നും എം എം മണി പറഞ്ഞു. ടാറ്റയും മലയാളം പ്ലാന്റേഷനും കയ്യേറ്റം നടത്തിയോ എന്നാണ് നോക്കേണ്ടത്. സിപിഎം ഓഫീസ് നിയമപരമാണെന്നും എം എം മണി പ്രതികരിച്ചു. പിന്നെ ദൗത്യസംഘം വന്ന് നോക്കട്ടെ, അവിടെ ഭൂമി കയ്യേറ്റോ അങ്ങനെയുള്ള പ്രശ്നമുണ്ടേ അത് അത് നോക്കിട്ടൊന്നും. ഇവിടെ കാലങ്ങളായി ജീവിക്കുന്ന ആളുകളും കുടി കെട്ടി താമസിക്കുന്നവരും കച്ചവട സ്ഥാപനം നടത്തുന്നവരും ഒക്കെ ഉണ്ട്. അവിടെ ഒന്നും വെക്കിട്ടൊന്നും ആരും കയറുക ഒന്നുമില്ല. ഈ ഗവൺമെന്റ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ അനധികൃതമായ കയ്യേറ്റോ ഭൂമി കയ്യേറിയോ ഒക്കെ ഇട്ട് ഉടനെ പരിശോധിക്കട്ടെന്തോ. ഏറ്റവും കൂടുതൽ നോക്കേണ്ടി വരുന്നത് ടാറ്റ കമ്പനിയാണ്. അവർ വല്ലതും കയ്യേറിയെന്നാണ് നോക്കേണ്ടത്. പിന്നെ മലയാളം പ്ലാന്റേഷൻ, നമ്മുടെ ഓഫീസ് 67 ഗൗരിയമ്മ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോൾ നമുക്ക് അന്ന് ഒക്കെ തൊഴിലാളികളുടെ വകയാണ്, നാട്ടുകാരുടെ വകയാണ്. നാട്ടുകാർ തരുന്ന പൈസ അല്ലാണ്ട് പാർട്ടിക്കാരുടെ ഇവിടുന്ന പൈസ.